ഇത് മിക്കവാറും പണി കിട്ടുന്ന എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. നല്ല രീതിയിൽ അഡ്വഞ്ചർ. ആ ഇവിടം വരെ വഴിയുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ വഴിയില്ലാന്ന് തോന്നുന്നു. നമ്മൾ അമ്മേ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ വണ്ടി കൊക്കയിൽ, അത് കൺഫേമാണ്. പക്ഷേ നമ്മൾ അറിയാലോ എക്സ്പേർട്ട് ആണ്, അതുകൊണ്ട് മിക്കവാറും ചവിട്ടിക്കഴിഞ്ഞാൽ നിൽക്കാനുള്ള ചാൻസ് ഇല്ല. ദൈവമേ എടാ എടാ സ്പീഡ് കൂടുന്നു, എങ്ങനെങ്കിലും പിടിച്ചു നിർത്ത്, പിടിച്ചു നിർത്ത്, പിടിച്ചു നിർത്ത്, എടാ മാറുടെ വഴിയും അവനൊക്കെ ചത്ത്. ദൈവമേ ഇവിടെയൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി പോകാനായിട്ട്. കാര്യം ഒന്നാമത്തെ കാര്യം, ചെറിയ റോഡാണ്, അപ്പോൾ വീശി വളയ്ക്കേണ്ടി വരും. ദൈവമേ കമോൺ, പറ്റും പറ്റും, ഒറ്റ ഓടിപ്പിൽ വളച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ശ്രമത്തിലാണ്. മതിൽ, ഓക്കെ മതിൽ, മതിലൊക്കെ ഓടിയൊക്കെ മാറുന്നില്ല, ഞാൻ വൈകിട്ട് ശവായി ഉണ്ടാക്കി തിന്നും. ദൈവമേ പണിപാളി 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 പണിപാളി. അങ്ങനെ ദേ ഗൈസ്, നമ്മുടെ വണ്ടി ദേ ഇവിടെ വന്ന് ഇടിച്ചു നിന്നിട്ടുണ്ട്. ഗൈസ് നമുക്കൊരു വണ്ടി കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഈ ഒരു വണ്ടി മൊത്തത്തിൽ ആക്സിഡൻ്റ് ആയി തുരുമ്പെടുത്ത് നശിച്ച് കിടക്കുവാണ് വഴിയിൽ. അപ്പം ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് മൊത്തത്തിൽ റീസ്റ്റോർ ചെയ്ത് സെറ്റപ്പാക്കി ഇറക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ വോൾവോൻ്റെ 9600 ആണെന്ന് തോന്നുന്നു മോഡല്. എനിവേ മോഡൽ കറക്റ്റായിട്ട് അറിയാവുന്ന മച്ചാമാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഈ വണ്ടി നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് നേരെ ശശിയാണൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് റെഡിയാക്കി ഇറക്കാനായിട്ട് പോവാണ്. എല്ലാവരും റെഡി ആണെങ്കിൽ നമുക്ക് വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ. വണ്ടി സ്റ്റാർട്ടാകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കുറവാണ്. എന്തായാലും നമുക്കൊന്ന് അടിച്ചു നോക്കാം. കുറേ കാലമായിട്ട് ഈ വണ്ടി ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് മിക്കവാറും സ്റ്റാർട്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ എങ്ങനെങ്കിലും നമ്മൾ ഈ വണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകും, അത് ഉറപ്പാണ് കേട്ടോ. ഓക്കെ സെറ്റായി, വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ്. എങ്ങനെയൊക്കെയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പക്ഷേ വണ്ടിക്ക് ബ്രേക്ക് കുറവാണ് ഗൈസ്. കുറേ കാലമായിട്ട് ഈ വണ്ടി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എയർ ഫില്ലാവാൻ വേണ്ടി നമ്മളൊന്നിട്ട് റേസ് ചെയ്യണം. ഇതിപ്പം മിക്കവാറും ക്രെയിൻ വിളിക്കേണ്ടി വരും. എന്തായാലും നോക്കട്ടെ, ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പറ്റാത്തതായിട്ടൊന്നുമില്ലല്ലോ. ഓക്കെ ഓക്കെ, കയറി 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 കയറട്ടെ. പിറകിൽ വരുന്ന വണ്ടിക്കാരൊക്കെ ഒന്ന് ചവിട്ടി തരണം, പഴയ വണ്ടിയാണ്, ലൈറ്റൊന്നും കത്താൻ ചാൻസ് ഇല്ല. എന്തായാലും വണ്ടി നമ്മൾ നൈസായിട്ട് മുകളിലേക്ക് വലിച്ച് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് നേരെ ശശിയുടെ വർക്ക്ഷോപ്പിലേക്ക് ഗൈസ്. എല്ലാവരും റെഡി ആണെങ്കിൽ ലൈക്ക് അടിച്ചോ, സബ്സ്ക്രൈബ് ചെയ്തോ, സപ്പോർട്ട് ചെയ്തോ കേട്ടോ. നമ്മുടെ ലൈക്ക് തന്നിട്ടാരും മറക്കുന്ന ലൈക്സാണ്. റോഡ് ടു 16K ഗൈസ്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇതെന്താണ് ഈ വണ്ടി ഇങ്ങനെയൊക്കെ പോകുന്നത്? വണ്ടി അങ്ങോട്ട് മൂവ് ആവുന്നില്ലല്ലോ. ഓക്കെ, ഗിയർ ബോക്സ് കടിച്ച് പോയെന്ന് തോന്നുന്നു. എൻ്റെ മോനെ, തൊട്ട് ഫ്രണ്ടിൽ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, ചെറിയൊരു വർക്ക്ഷോപ്പാണ്. അവിടെ കയറ്റിയിട്ട് കുറച്ച് ഗ്രീസ് ഇട്ട് നമുക്ക് ഈ ഗിയർ ബോക്സ് ഒന്ന് സെറ്റാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഫസ്റ്റ് ഗിയർ തന്നെ നമ്മൾ മിക്കവാറും പോവേണ്ടി വരും ഗൈസ്. എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സെക്കൻഡ് ഗിയർ ആക്കാൻ പറ്റുമോ നോക്കട്ടെ. ചവിട്ടി പിടിച്ചപ്പോൾ നമ്മളെ സെക്കൻഡ് ഗിയർ മാറിയിട്ടുണ്ട്. ഇനി എൻ്റെ പൊന്നളിയോ, ഇവിടെയൊക്കെ നല്ല വളവും തിരിവുകയാണ് ഗൈസ്. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കുത്തിക്കയറ്റി കുത്തിക്കയറ്റി പോകണം. ഒറ്റ ഓടിപ്പിൽ വളയൊന്ന് നോക്കാം. ഓൾവോ ആയതുകൊണ്ട് നല്ല കറങ്ങ് റേഡിയസും. അമ്മച്ചി, ഓക്കെ എവിടെയോ ചെറുതായിട്ട് ഒന്ന് കയറി പിടിച്ചിട്ടുണ്ട്. പ്രശ്നമില്ല, നമ്മൾ എന്തായാലും വണ്ടി ശരിയാക്കാൻ കൊണ്ടുപോകണം. ഇപ്പം പോകുന്ന വഴിക്ക് വരുന്ന പ്രശ്നങ്ങളൊന്നും നമുക്ക് വലിയ പുത്തരിയല്ല. ഈ വണ്ടി എങ്ങനെയെങ്കിലും നമുക്ക് ശശിയാണൻ്റെ വർക്ക്ഷോപ്പിൽ എത്തിക്കണം, അതാണ് നമ്മുടെ മെയിൻ ടാസ്ക്. കമോൺ 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 ചേട്ടാ, ഒന്ന് മാറിയെന്നേ നോക്കിയേ. സെറ്റ് സെറ്റ് സെറ്റ്, ഓൾ സെറ്റ്. പക്ഷെ ഇവിടെ ഒന്ന് കയറ്റിയിട്ട് നമുക്ക് ഗിയർ ബോക്സിലൊന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പോയാലോ. എന്തായാലും വണ്ടി ഇങ്ങോട്ട് സൈഡാക്കി ഇട്ടിട്ട് നൈസായിട്ട് നമ്മുടെ ശശിയണ്ണൻ്റെ ഒന്ന് കുറച്ച് ഓയിൽ മേടിച്ച് നമുക്ക് ഗിയർ ബോക്സിലൊന്ന് ഒഴിച്ചു നോക്കാം. സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ശശിയണ്ണൻ ആരാ, സുമ്മാവാ? പുള്ളിക്കാരൻ കുറച്ച് പാം ഓയിൽ ഒഴിച്ച് നമ്മുടെ വണ്ടിയുടെ ഗിയർ ബോക്സ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം യാതൊരു പ്രശ്നമില്ല, ഈ വണ്ടി എങ്ങനെയെങ്കിലും നേരെ വർക്ക്ഷോപ്പിൽ എത്തിക്കുക, വണ്ടി ശരിയാക്കുക, പുതിയ പെയിൻ്റ് അടിക്കുക, സർവീസ് നടത്തുക. നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടിയാണ്, അറിയാമല്ലോ നമ്മൾ പുതിയ സർവീസും കാര്യങ്ങളും തുടങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏത് വണ്ടിയുടെ പെയിൻ്റ് അടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. ഗൈസ് ഫോണൊക്കെ ഉണ്ടോ ഇതിന്? ഫോണൊന്ന് അടിച്ചോക്കട്ടെ. ഓ, ഫോണിലൊന്നും യാതൊരു പ്രശ്നമില്ല, ഫോണൊക്കെ സെറ്റ് ഫോൺ. ചേച്ചി ഒന്ന് ഒന്ന് ഒതുങ്ങിന്നേ, ഒന്ന് ഒന്ന് ഒതുങ്ങി മാറി നിന്നേ, അല്ലെങ്കിൽ പുറത്ത് ചെളി പറ്റും കേട്ടോ. സെറ്റായിട്ട് നമ്മളിത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോവാണ് ഗൈസ്. യാതൊരു പ്രശ്നമില്ല, ഇതുവരെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം അങ്ങോട്ട് ചെല്ലുമ്പം ഇനി വല്ല പണിയും വരുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ. എന്തായാലും നമ്മുടെ വോൾവോ സെറ്റായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. എൻ്റെ മോനെ, ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടോ, ഒരു രക്ഷയില്ലല്ലേ. പൊളിസാനം, പൊളി പൊളി പൊളി. അയ്യോ തെങ്ങും തോപ്പ്, മാറിക്കോ, കയറ് വണ്ടി അങ്ങോട്ട്, പോട്ടെ പോട്ടെ, സൈഡ് ഓക്കെ സൈഡ് ഓക്കെ. ദൈവമേ, ആക്സിലൊക്കെ ഒടിഞ്ഞ് പണ്ടാരടങ്ങിയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ആളിയോ, ഇത് മിക്കവാറും പണി കിട്ടുന്ന എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. നല്ല രീതിയിൽ അഡ്വഞ്ചർ. ആ ഇവിടം വരെ വഴിയുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ വഴിയില്ലാന്ന് തോന്നുന്നു. അമ്മേ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ വണ്ടി കൊക്കയിൽ,
അത് കൺഫേം ആണ്. പക്ഷേ നമ്മൾ അറിയാലോ എക്സ്പേർട്ടാണ്, ഡ്രൈവർ ഫ്രം ഉഗാണ്ടയാണ്. നമ്മൾ ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തെ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വെറും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നിസ്സാരം എന്ന് പറഞ്ഞാൽ വെറും നിസ്സാരം. അമ്മച്ചേ ഓ, സൂക്ഷിച്ച് സൂക്ഷിച്ചും കണ്ടൊക്കെ പോണം. ദൈവമേ, ആരടവൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറിനെ എനിക്കൊന്ന് കാണണം കേട്ടോ. ഇയാൾ പാലം പണി വെച്ചേക്കുന്ന ചേട്ടാ, അവിടെ നിൽക്കി, അവിടെ തന്നെ നിൽക്കി. ഞാൻ പോയിട്ട് വണ്ടി എടുത്താൽ മതി, ഇല്ലെങ്കിൽ രണ്ടുപേരും കൂടെ വെള്ളത്തിൽ വീഴും. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. പതിയെ 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 അവിടെ നിന്നോ, ഒന്ന് ഒതുക്കി തന്നു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു കേട്ടോ. ഒന്ന് ഒതുക്കി മാറ്റി വയ്ക്കി. അമ്പോ, വല്ലാത്ത ജാതി റോഡ്. അമ്മേ, മിക്കവാറും കൊക്കയിൽ അല്ല കുളത്തിൽ വീഴാനുള്ള ചാൻസ് ഉണ്ട്. പശുവിനെയൊക്കെ വഴിയിലേറെ കൊണ്ട് കിട്ടിയേക്കുന്നേ. എടാ എടാ എടാ, എടുത്ത് മാറ്റണം. ഇവന്മാരൊക്കെ ഇത്രയും വലിയ റോഡുണ്ടായിട്ടും റോഡ് പണിഞ്ഞു വെച്ചേക്കുന്നൊക്കെ കാട്ടിൻ്റെ അകത്തൂടി. ഇവൻ എങ്ങനെ ഈ ഒരു വണ്ടി ഇവിടെ കൊണ്ട് എത്തിച്ചെന്നുള്ള കാര്യമാണ് നമുക്ക് അവിടെ ചെന്നിട്ട് ചോദിക്കാനായിട്ടുള്ളത് കേട്ടോ. കാര്യം ഇത്രയും വലിയ വണ്ടി ഈ ഒരു കാട്ടിനകത്ത് ഇവൻ എങ്ങനെ കൊണ്ട് താത്തുന്നുള്ള കാര്യം ഒന്നും അറിയാൻ വയ്യ. കമോൺ മോനെ, മിക്കവാറും പണി കിട്ടുന്ന എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് ഗൈസ്. ഒരു ഒരു പണി ഞാൻ മണക്കുന്നുണ്ട്, കൺഫേം ആണ്. സൈഡ് ബാക്ക് ടയർ കുഴിയിൽ പോയി, ഫ്രണ്ട് ടയറോടെ പോയി കഴിഞ്ഞാൽ നേരെ കൊക്കയിൽ മറിയും. ബാക്ക് ടയർ കുഴിയിലാണ്, എങ്ങനെയെങ്കിലൊക്കെ വലിച്ച് മോളിൽ കയറി 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 വണ്ടി അങ്ങോട്ട്. ഓക്കെ സെറ്റ്. ഏ കുതിര, പിടിച്ച് വണ്ടിയിലിട്ട് കൊണ്ടുപോയാലോ. അമ്പോ, ഇന്നല്ല ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ റോഡിൽ കൂടെ നമ്മൾ വണ്ടി ഓടിക്കും ഗൈസ്. റോഡിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നൊന്നും അറിയാൻ പോയി. എന്തായാലും ഉള്ള കണ്ടീഷനിൽ നമ്മൾ വണ്ടിയും കൊണ്ട് പുറത്തേക്ക് ചാടാനുള്ള ശ്രമത്തിലാണ്. നടക്കുമെന്നുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പോയ. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. മിക്കവാറും വണ്ടി ഇവിടെ എവിടെയെങ്കിലും മറിയുമെന്നുള്ള കാര്യം കൺഫേം ആണ് കേട്ടോ. ദൈവമേ, ഒന്നും സംഭവിക്കരുത്. സീൻ സാധനം, ഒരു രക്ഷയില്ലാത്ത റോഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റോഡ്. പക്ഷെ നമ്മുടെ വണ്ടിക്ക് പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, എഞ്ചിനൊക്കെ സെറ്റായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ 100-150 രണ്ട് ടയറിലൊക്കെ നമ്മൾ പോയേനെ. പക്ഷേ അറിയാലോ, വണ്ടി സർവീസ് ചെയ്ത് ഇറക്കിയിട്ട് വേണം ഈ ഒരു റോഡിൽ പ്രത്യേകിച്ച് വിട്ട് പോകാനായിട്ട്. അമ്മേ, ബ്രേക്കില്ല ബ്രേക്കില്ല, ബ്രേക്ക് അവിടെ ബ്രേക്ക് അവിടെ ബ്രേക്കില്ല. ദൈവമേ, ബ്രേക്ക് കിട്ടുന്നില്ല. എന്താണിയോ, പണി കിട്ടി പണി കിട്ടി പണി കിട്ടി. എടാ വണ്ടിക്ക് ബ്രേക്കില്ലടാ. ഓക്കെ, എങ്ങനെയൊക്കെയോ ഗിയറിലൊക്കെയാണ് നമ്മൾ ചവിട്ടി നിർത്തിയത്. ഇനിയിപ്പം അങ്ങോട്ട് ചെല്ലുമ്പം ഇതേപോലത്തെ റോഡൊക്കെ ആണെങ്കിൽ പെട്ട കേസ് ഞാൻ ഈ വണ്ടി ഇവിടെ എവിടെയെങ്കിലും കളഞ്ഞിട്ട് ഞാൻ ഒറ്റ ഓട്ടം ഈ കണ്ടം വഴി. എനിക്ക് വേണ്ട ഈ വണ്ടി. കമോൺ, അയ്യോ ഇതെന്തോ റോഡറാ ഇത്. എൻ്റെ പൊന്നാളിയോ, ഒരാവശ്യമില്ലായിരുന്നു ഗൈസ്, വേറെ നമ്മുടെ ശശിയണ്ണൻ്റെ അസിസ്റ്റൻറ്റിനെ വിട്ടാൽ മതിയായിരുന്നു വണ്ടി എടുക്കാനായിട്ട്. ഇതിപ്പം നമ്മൾ പെടുന്ന എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. ദൈവമേ, പണിപാളി പണിപാളി, ബ്രേക്കില്ല, ബ്രേക്കില്ലാത്ത വണ്ടിയും കൊണ്ട് എങ്ങനെ ഇറങ്ങിപ്പോവും. ഫസ്റ്റ് ഗിയറിൽ ഇറങ്ങിപ്പോവാം, ഫസ്റ്റ് ഗിയർ ഇട്ട് നമുക്ക് ഇറങ്ങിപ്പോകുന്നതായിരിക്കും ബെറ്റർ. കാര്യം എൻജിൻ ബ്രേക്ക് മാത്രമേ ഉള്ളൂ, അല്ലാത്ത ബ്രേക്കില്ല. എയറും കാര്യങ്ങളൊക്കെ, എയറൊക്കെ ലീക്കുണ്ട്. അതുകൊണ്ട് മിക്കവാറും ചവിട്ടിക്കഴിഞ്ഞാൽ നിൽക്കാനുള്ള ചാൻസ് ഇല്ല. ദൈവമേ, എടാ എടാ സ്പീഡ് കൂടുന്ന്, എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്ത്, പിടിച്ചു നിർത്ത്, പിടിച്ചു നിർത്ത്. എടാ മാറണ വഴിയെന്ന്, അവനൊക്കെ ചത്ത്. ദൈവമേ, എവിടെയോ തട്ടി നിന്ന്, ഒരു പ്രശ്നമില്ല, വഴിയിൽ നിന്ന് ഒരു തന്നെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് നമ്മുടെ വണ്ടി എവിടെ ഏതോ ഒരു കല്ലിൻ്റെ മണ്ടയിൽ വന്ന് ഇടിച്ച് നിന്നിട്ടുണ്ട് കേട്ടോ. കമോൺ, ഇവിടെ നിന്ന് ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഇറങ്ങി പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. എൻ്റെ പൊന്നെ, എയറൊക്കെ ലീക്ക് ഉണ്ട് ഗൈസ്, സൗണ്ട് കേൾക്കുന്ന കേട്ടോ. എയർ ബ്രേക്ക് എല്ലാം അഴിച്ച് പണിയേണ്ടി വരും. കമോൺ മാറിക്കോ, പോലീസിനെയും ഫയർഫോഴ്സിനെയൊക്കെ പെട്ടെന്ന് തന്നെ വിളിച്ചോ, ഒരു ആംബുലൻസ് വിളിച്ച് പിറകെ വിട്ടോ. ആവശ്യം വരും, മിക്കവാറും ഉടൻ തന്നെ നമുക്കൊരു ആംബുലൻസിൻ്റെ ആവശ്യം വരും. കണ്ട് പോക്ക് കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് പണിയാൻ പറ്റുമോ, ഇവിടെ കയറ്റി നമുക്ക് വർക്ക്ഷോപ്പ് പണിഞ്ഞിട്ട് വണ്ടിയും പണിഞ്ഞുകൊണ്ട് പോകുമായിരുന്നു. ഇവിടെയെങ്ങും പഞ്ചായത്തിൽ സ്ഥലം തരവും തോന്നുന്നില്ല കേട്ടോ. ഏതോ ഒരു ഗ്രാമത്തിൽ കൂടെയാണ് ഗൈസ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ മൊത്തം വീടുകളും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഓപ്പോസിറ്റ് വണ്ടി വല്ല വന്നു കഴിഞ്ഞാൽ പെട്ട് കൺഫേം ആണ്. ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനമില്ല, ചവിട്ടിയിട്ട് നിൽക്കുന്നില്ല. മാറി നിൽക്കണം എല്ലാവരും, പോസ്റ്റേ മാറിക്കോ. എൻ്റെ പൊന്നു മോനെ, ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഒട്ടും ബ്രേക്കില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും ബ്രേക്കില്ല. നമ്മൾ എൻജിൻ ബ്രേക്കൊക്കെ ഇട്ടാണ് ചവിട്ടി നിർത്തുന്നത്.
ദൈവമേ, മിക്കവാറും പണി കിട്ടുന്ന എല്ലാ ചാൻസും കാണുന്നുണ്ട് കേട്ടോ. കമോൺ കമോൺ കമോൺ, പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തെ റോഡിക്കൂടെ നമ്മൾ വണ്ടി ഓടിക്കും. ബ്രേക്ക് ഇല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ഉണ്ടാക്കി ഓടിക്കും. കബോൺ, മാറിക്കോ, മാറി നിൽക്കണം. ആരെങ്കിലുമൊക്കെ വഴി നിൽപ്പുണ്ടെങ്കിൽ മാറിക്കോ. ദൈവമേ, ഏതോ ഒരു പഞ്ചായത്തിലെത്തി. എന്തോടിത്, റോഡില്ലേ നീ? ഗൈസ്, മുമ്പിൽ ഒരു പുഴയാണ് ഇനിയിപ്പോൾ ഉള്ളത്. ഈ പുഴ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട്. അതെ, അവിടെ അടുത്ത് നിന്ന് എന്തൊക്കെയോ കഴിവുന്നുണ്ട്. എന്താ ചേട്ടാ അവിടെ പരിപാടി? എന്താണ് എന്താണ്? ഏയ്, എന്തുവിടെ അവിടെ ഒരു ഇത്? എന്തായാലും ചേട്ടൻ അവിടെ നിന്ന് കഴിവട്ടെ. നമുക്ക് ചേട്ടൻ കഴിവിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കാനുള്ള സമയമില്ല. ഈ വണ്ടി എങ്ങനെയെങ്കിലും നമ്മുടെ തലേന്ന് ഒഴിച്ചു വിടണം ഗൈസ്. ഇല്ലെങ്കിൽ നമുക്ക് അത് എട്ടിൻ്റെ പണിയാണ്. എട്ടിൻ്റെ അല്ല, 16-ൻ്റെ പണിയായിട്ട് വരും. കൺഫേമാണ് കേട്ടോ. എങ്ങനെയെങ്കിലൊക്കെ ഈ വണ്ടി നമ്മുടെ ശശിയണ്ണൻ്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് ജോലിയിൽ നിന്ന് രാജിവെക്കണം. എൻ്റെ മോനെ, ദൈവമേ, സീൻ സാധനം. ഓമ്പോ, നമുക്ക് എന്ത്, ഇതൊന്നും അല്ല. ഇതിൻ്റെ അപ്പുറത്ത് റോഡ് കൊണ്ട് നമ്മളെ വണ്ടി ഓടിക്കും. മാറ്റട ഗീറും കൊണ്ട് ചവിട്ടി വിട്ടുള്ള പോകെ എല്ലാവരും മാറിക്കോ. വീടൊക്കെ എടുത്ത് മാറ്റി വെച്ചോ. 100-110 വരുവാണ്. നിങ്ങൾക്ക് വീടൊക്കെ വേണമെങ്കിൽ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടൊക്കെ എടുത്ത് മാറ്റി വെച്ചോ കേട്ടോ. ബ്രേക്കൊന്നും നമ്മൾ നോക്കുന്നില്ല. കോടിയൊക്കെ മാറുന്നില്ല. ഞാൻ വൈകിട്ട് ശവായി ഉണ്ടാക്കി തിന്നും. ദൈവമേ, പണിപാളി. അങ്ങനെ അതേ ഗൈസ്, നമ്മുടെ വണ്ടി ഇതേ ഇവിടെ വന്ന് ഇടിച്ചു നിന്നിട്ടുണ്ട്. മതില് നല്ല കിട്ടില്ല, സിമെൻറ്റ് കൊണ്ടാണ് പണിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മതിലിനൊന്നും പറ്റിയില്ല. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ബമ്പറിൽ എന്തോ ചെറിയ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും പണിയും കൊണ്ടുപോകല്ലേ, തിന്നില്ല. കമോൺ, പതിയെ പതിയെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. സൈഡ് പിടിക്കാതെ നോക്കണം. മതിലൊക്കെ നല്ല കിടുക്കാച്ചി സിമെൻറ്റ് കൊണ്ടാണ് പണിഞ്ഞിരിക്കുന്നത്. യാതൊരു പ്രശ്നമില്ല. അത്രയും സ്പീഡിന് വന്ന് നമ്മൾ മതിലിടിച്ചിട്ട് പോലും ആ ഒരു മതിൽ അനങ്ങിയില്ലെന്നുള്ളതാണ്. എന്താ മോൾ, ആ സിമെൻ്റ് ഏതാണ് ചോദിക്കുന്നത് കേട്ടോ. എന്തായാലും വണ്ടി ഇതേ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഗൈസ്. ഇത് മിക്കവാറും എവിടെയെങ്കിലുമൊക്കെ കയറ്റി മിക്കവാറും ചായക്കടയൊക്കെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കും. കൺഫേമാണ്. എൻ്റെ ഓടിപ്പിന് മിക്കവാറും വഴിയിലിരിക്കുന്ന ചായക്കടയും മുറുക്കാൻ കടയും ശശിയണ്ണനും എല്ലാവരും വണ്ടിയുടെ ഫ്രണ്ടിലിരുന്ന് കച്ചവടം ചെയ്യും. കൺഫേമാണ് കേട്ടോ. അത് കുലുങ്ങി കുലുങ്ങി നമ്മുടെ വോൾവോടെ വണ്ടി വരുന്നുണ്ട്. ഇത് സർവീസ് ചെയ്ത് ഇറക്കുമ്പോഴാണ് ഗൈസ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്, ഞെട്ടാനായിട്ട് പോകുന്നത്. കിടുക്കച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മൾ ഈ ഒരു വണ്ടി ഇറക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ലിങ്ക് ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് വണ്ടി എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറയുക ഗൈസ്. നമ്മൾ അടുത്ത ദിവസം വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഈ ടി എസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടേ നോക്കട്ടെ എത്ര പേർക്ക് നമ്മുടെ ഈ ടി എസിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. ദൈവമേ, ഈ പഞ്ചായത്തിലെ മെമ്പറിനെ എനിക്ക് ആദ്യം ഒന്ന് കാണണം കേട്ടോ. പോകുന്ന വഴിക്ക് അയാളെ കണ്ടിട്ട് രണ്ട് വർത്തമാനം എനിക്ക് പറയാനുണ്ട്. റോഡ് പണിഞ്ഞ് വെച്ചേക്കുന്നുണ്ടല്ലേ, കുഴിയും കുണ്ടും മൊത്തം. അത് മാത്രമേ ഉള്ളൂ. സീൻ 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 പോളി സാധനം. ചേച്ചി സുഖല്ലേ? ചേച്ചിമാർ അവിടെ നിന്ന് ഒരേ സീൻ. നമ്മുടെ വണ്ടി കണ്ടിട്ടാണോ ഇനി എന്നെ കണ്ടിട്ടാണോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റും. എന്തായാലും ചേച്ചി ഒരേ സീനാണ് കേട്ടോ അവിടെ കിടന്ന് ഒളിച്ചോണ്ടിരിക്കുകയാണ്. ഇത് വഴി എങ്ങോട്ടാ? റോഡ് കാണുന്നില്ല, റോഡ് കാണുന്നില്ല. ഭാഗ്യത്തിന് ഓപ്പോസിറ്റ് ഒരു വണ്ടി പോലും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അത് വലിയൊരു ഉപകാരമായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വണ്ടിക്കാരൻ വന്നിരുന്നെങ്കിൽ പെട്ടേനെന്ന് പറഞ്ഞാൽ 100% ഷുവർ ഇവിടെ ഒന്നും ഒതുക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല. മിക്കവാറും ഓപ്പോസിറ്റ് വണ്ടി വരുന്ന എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് ഗൈസ്. സീൻ സാധനം. അയ്യേ, എക്സ്പേർട്ടായിരിക്കണം ഗൈസ്. ഞാൻ ഡ്രൈവർ ആയിരിക്കുകയാണ്. എക്സ്പേർട്ട് ഡ്രൈവർ, എവിടെ വേണമെങ്കിലും വണ്ടി ഓടിക്കാം. ഈ വണ്ടിയും കൊണ്ട് നമുക്ക് ശരിയാക്കിയിട്ട് വേണം മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒന്ന് പോവാൻ. മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണല്ലേ. ഇതും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമേ, കയറോ ഇത്? കയറിപ്പോ 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 കയറ് വണ്ടി അങ്ങോട്ട് കയറ് കയറ്. ഡാ, വീട്ടിൽ പറഞ്ഞിട്ട് തന്നെയാണ് ഇറങ്ങിയത്. അവനൊക്കെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് ചാടിത്തുന്നു. കയറോ, ഒന്ന് കയറോ പ്ലീസ്. കയറ് കയറ് കയറ്. എൻ്റെ മോനെ, നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ റിവേഴ്സ് ഇറങ്ങിയിട്ടൊക്കെ നമുക്ക് കയറാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് മെയിൻ ടാസ്ക്.
വണ്ടിക്ക് പുള്ളിങ് എന്ന് പറയുന്ന സാധനമല്ല, മിസ്സിങ്ങും കരടും കാര്യങ്ങളൊക്കെ കയറി വണ്ടി മൊത്തത്തിൽ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചവിട്ടി നിർത്തി കഴിഞ്ഞാൽ കുറച്ചൊന്ന് പാടാണ് ഗൈസ് ഈ വണ്ടി ഒന്ന് പുറത്തേക്ക് ഇറക്കാനായിട്ട്. ഇവിടെ എവിടെയും സർവീസ് സെൻ്റർ ഉണ്ട്. ഇവിടെ എവിടെയാണല്ലോ നമ്മൾ അണ്ണൻ ലൊക്കേഷൻ തന്നത്? ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുവാണ്. പക്ഷേ ഇവിടെ എങ്ങും ഷോപ്പും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെയൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണം ഗൈസ് നമുക്ക് ഇറങ്ങി പോകാനായിട്ട്. കാര്യം ഒന്നാമത്തെ കാര്യം, ചെറിയ റോഡാണ്, അപ്പോൾ വീശി വളയ്ക്കേണ്ടി വരും. ദൈവമേ, കമോൺ, പറ്റും പറ്റും, ഒറ്റ ഒടിപ്പിൽ വളച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ശ്രമത്തിലാണ്. മതിൽ, ഓക്കെ, മതിൽ, മതിലൊക്കെ മതിലൊക്കെ എന്തിനാടാ ഇങ്ങനെയൊക്കെ പണിഞ്ഞു വെച്ചേക്കുന്നേ? കുറച്ച് കുറച്ച് മാറ്റി പണിഞ്ഞൂടെ. അതെ, മതിലൊക്കെ മാറ്റിക്കോ, മതിലൊക്കെ എടുത്ത് മാറ്റിക്കോ. ചേട്ടന്മാരെ അവിടെ നിൽക്കി, അവിടെ നിൽക്കി, അവിടെ നിന്നോ, ഇല്ലെങ്കിൽ മിക്കവാറും പണി കിട്ടും, വണ്ടി റെഡി കയറും. എൻ്റെ ആളെയോ സെറ്റ് സാധനം. പൊളി 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 അൽപ്പൊളി അടിപൊളി കട്ടപ്പൊളി ചവിട്ടി വിടാൻ പോകണം, എല്ലാവരും പിടിച്ചിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ശശിയണ്ണൻ്റെ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടി ഈ വർക്ക്ഷോപ്പിൻ്റെ അകത്ത് എങ്ങനെ കയറ്റും എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബോഡി പിടിക്കും. ബോഡി പിടിച്ചു കഴിഞ്ഞാൽ മൊത്തം പണിയാവും. കയറ്റാൻ പറ്റുമോ നോക്കട്ടെ. കയറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ കയറ്റിയിരിക്കും, അത് വേറെ കാര്യം.